യൂട്യൂബ് ചാനലുകൾ പണമുണ്ടാക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ധാരാളം ആളുകൾ അത്തരത്തിൽ യൂട്യൂബ് മേഖലയിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത കാലത്തായി ഈ ലോക്ക്ഡൗൺ കൂടി വന്നപ്പോൾ ധാരാളം പേർ യൂട്യൂബ് ഒരു തങ്ങൾക്ക് പണമുണ്ടാക്കുന്നതിന് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റി വന്നിട്ടുണ്ട് അതിലേറെ ആളുകളും വായി തോന്നുന്നത് കോതയ്ക്കു പാട്ട് എന്നുള്ള നിലയിൽ എന്തെങ്കിലും പുലഭ്യം വിളിച്ചു പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വിജയ് പി നായർ എന്നുള്ള വ്യക്തി ചെയ്യുന്ന കാര്യവും അദ്ദേഹം അദ്ദേഹത്തിന് രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും അത് പറയുന്നു താണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് എന്നും അതുകൊണ്ട് പല ആളുകളും തന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നൊക്കെയുമാണ് പറയുന്നത് അങ്ങനെ സൈക്കോളജിസ്റ്റിനോട് അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വകാര്യമായി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയാൻ ആരാണ് ലൈസൻസ് കൊടുത്തത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ജെ പി നായർ പറഞ്ഞ ഈ പുലഭ്യം അത് ഒരു മാസം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു കാര്യമാണ് ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതും അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ശ്രീലക്ഷ്മിയും അടക്കമുള്ള ആളുകൾ അയാൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നതും അതൊരു വലിയ മനുഷ്യുടയിലും അതുപോലെ തന്നെ ആക്രമണവും ഒക്കെയായി മാറുന്നതും അതിൻ്റെ പേരിൽ രണ്ടു പക്ഷത്തിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വിജയ് പി നായർ കൊടുത്തിരിക്കുന്നത് തന്നെ അതിക്രമിച്ച് കയറി വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അത്തരത്തിൽ അങ്ങനെ രണ്ട് പക്ഷത്തിൻ്റെയും പരാതികൾ അവിടെ നിലനിൽക്കുന്നു ഒന്ന് വിജയ് പി നായർ ആ വീഡിയോകളിലൂടെ കാണിച്ചിരിക്കുന്നത് ശുദ്ധതോന്യാസമാണ് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒരാൾക്ക് പറയാവുന്ന സഭ്യതയുണ്ട് ആ സഭ്യതയുടെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ആ വീഡിയോകളിലെല്ലാം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല അതിന് ശരിയാണെങ്കിലും കള്ളമാണെങ്കിലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശുദ്ധ ദമാടിത്തരമാണ് അതിനെ പക്ഷേ ഇവർ കൈകാര്യം ചെയ്ത രീതി സ്വാഭാവികമായി ഒരു വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിട്ടുണ്ട് അങ്ങനെ കടന്നാക്രമിക്കുകയാണോ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ട് അവർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ നല്ല സ്വാധീനമുള്ള വ്യക്തികളാണ് ഭാഗ്യലക്ഷ്മി ആ ഒരു വിധത്തിൽ ഇടപെട്ട് അതുമാത്രമല്ല യൂട്യൂബിൽ ഇത്രയും പച്ചയ്ക്ക് തെറി പറയുന്ന വീഡിയോകൾ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് അവിടെ കിടക്കേണ്ടതല്ല അത് നീക്കം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നില്ല യഥാർത്ഥത്തിൽ ഈ വിവാദ വിഷയങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് വരുന്ന അവസരത്തിൽ രണ്ട് ലക്ഷത്തിലധികം മാത്രമായിരുന്നു അതിൻ്റെ വ്യൂസ് ഇപ്പോൾ ആ വീഡിയോ ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകൾ കണ്ടിരിക്കുന്നു അതായത് ഈ സംഭവം ജനങ്ങളുടെ പൊതു ശ്രദ്ധയിൽ വന്നതിന് ശേഷം ആ വീഡിയോയ്ക്കും അയാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾക്കും വലിയ പ്രചാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ യൂട്യൂബിന് ഈ യൂട്യൂബിന് ഇന്ത്യയിൽ ഓഫീസുണ്ട് അവർ ഇന്ത്യയിൽ അതിൻ്റെ മോണിറ്ററിങ് സംവിധാനമുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ആ വീഡിയോകൾ റിമൂവ് ചെയ്യിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഘട്ടം നടപടികളിലേക്ക് കടക്കേണ്ടുന്നതിന് പകരം ഒരു എടുത്തുചാട്ടം ഈ വിഷയത്തിലുണ്ടായി അതുകൊണ്ട് എന്താണ് നേട്ടം അയാളുടെ വീഡിയോകൾ ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക നമ്മളത് പറയുന്ന അവസരത്തിലും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷം ആറ് ലക്ഷത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തിലധികം ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് ആ വീഡിയോ കൊണ്ട് അത് മാത്രമല്ല ഓടാതെ കിടന്നിരുന്ന അയാളുടെ പഴയ വീഡിയോകൾ ഇതുപോലെ ആശ്രയിലങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ ഓടുന്നുണ്ട് അത്തരത്തിൽ അതിൻ്റെ അടിവേര് വെട്ടിയതിന് ശേഷം ചെയ്യേണ്ടിയിരുന്ന നടപടികൾ ആദ്യമേ ചെയ്തു അതുകൊണ്ട് ഗുണമുണ്ടായത് അയാളുടെ ഈ തോന്നിയാസങ്ങൾക്കെല്ലാം വെറുതെ ഒരു പബ്ലിസിറ്റി ഇതിനിടയിൽ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും തോന്നിയാസം പറയുന്നവന് അർഹമായ ശിക്ഷയാണ് അവർ നൽകിയത് പക്ഷേ ആ ശിക്ഷ നൽകിയ രീതിയും അതിനുവേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങളും ഒരു പരാജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം